മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങൾ പറയുന്നു, ഞാൻ ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ ജനങ്ങൾ പരസ്പരം ശത്രുത വെക്കുകയാണ്. അവർ വല്ലാത്ത വൈരാഗ്യങ്ങൾ വെക്കുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു, ആക്രമിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ കാണാനിടയായി. അപ്പോഴാണ് മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങൾ പറയുന്നത്, ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് കാണുകയാ, ജനങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയും അക്രമവും കൊലപാതകവും അതെല്ലാം ഇങ്ങനെ ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ കാണുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏത് ആയത്താണ്? ഇന്ന ശൈത്വാന ലകും അദുവും ഫത്തഖിദൂഹു അദുവാ. അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, ഞാൻ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് കാണുകയാണ്. ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാരാണെന്ന് അല്ലാഹു പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ എടുത്ത് നോക്കൂ, അതിനകത്ത് അല്ലാഹു അതാ ശത്രുവെന്ന് പറഞ്ഞു തന്ന ഒരാളുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാരാണ് إن الشيطان لكم عدوا فاتخذوه عدوا إنما يدعو حزبه ليكون من أصحاب السعير. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാകുന്നു, അതിനാൽ അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണേ, അവന്റെ കൂടെ നിങ്ങൾ പിൻപറ്റി നടക്കരുത്. അവസാനം അവൻ നിന്നെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാരാണെന്ന് അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അവനാണ് യഥാർത്ഥ ശത്രു. ഇത് പറഞ്ഞത് പടച്ചെറപ്പ് തന്നെയാണ്. അല്ലാഹുവാണ് ഖുർആനിലൂടെ പറയുന്നത്, മനുഷ്യ നിന്റെ ഏറ്റവും വലിയ ശത്രു ഇബിലീസാണ്. ഏറ്റവും വലിയ ശത്രു ഇബിലീസാണ്. ആ ഇബിലീസിനെയാണ് നീ ശത്രുവായിട്ട് കാണേണ്ടത്. അവനെ നിങ്ങൾ മിത്രമാക്കല്ലേ, അവൻ നിങ്ങളെ പിഴപ്പിക്കുന്നവനാണ്, അവൻ നിങ്ങളെ നശിപ്പിക്കുന്നവനാണ്, അവൻ നിങ്ങളുടെ ജീവിതം തകർക്കുന്നവനാണ്, അവൻ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നവനാണ്, അവൻ അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകത്തിലേക്ക് നിന്നെ എത്തിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിക്കല്ലേ, അവനോട് നിങ്ങൾ യുദ്ധം ചെയ്യണേ, അവനോട് നിങ്ങൾ പോരാടണേ, അവന് നിങ്ങൾ എതിര് പ്രവർത്തിക്കണേ. അവനാണ് യഥാർത്ഥമായ ശത്രുവെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു അവന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അവൻ നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുത്വാതി ശൈത്താന. വല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വമൻ യത്തബിഉ ഖുത്വാതി ശൈത്താനി ഫഇന്നഹു യഅ്മുറുകും ബിൽ ഫഹ്ഷാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുത്. വല്ലവനും പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുന്ന പക്ഷം തീർച്ചയായും അവൻ പിശാച് കൽപ്പിക്കുന്നത് നീചവൃത്തികളിലേക്കാണ്, മോശമായ കാര്യങ്ങളിലേക്ക്, പാപങ്ങളിലേക്കാണ്. അതുകൊണ്ട് നിങ്ങളവനെ അനുസരിക്കരുത്, നിങ്ങളവനെ ശത്രുവായിട്ട് കാണണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോ, മഹാനായ സഖീഖുൽ ബൽഹി എന്ന് പറയുന്ന ഗുരുനാഥനോട് അതാ ഖാതിമുൽ അസം എന്ന് പറയുന്ന ശിഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദേ, അങ്ങയിൽ നിന്ന് 33 വർഷക്കാലം അങ്ങയുടെ ശിഷ്യനായി കഴിയുമ്പോ ഞാൻ പഠിച്ച ഇൽമെന്തെന്നറിയുമോ, ഞാൻ പഠിച്ച അറിവെന്തെന്നറിയുമോ, 7-ാമത്തെ അറിവ് ഏറ്റവും വലിയ ശത്രു ഇബിലീസാണ്. വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, അല്ലാഹു പറയുന്നു നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബിലീസാണെന്ന്. അല്ലാഹു അവനെ മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു അവനെ മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമായിട്ട് പറയുന്നു, ഇബിലീസാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവെന്ന്. അല്ലാഹു അവനോട് യുദ്ധം ചെയ്യാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം അവൻ ഏറ്റവും വലിയ ശത്രുവാണെന്ന്.
ഇബ്ലീസ് നമ്മുടെ ശത്രുവാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം അവൻ നമ്മുടെ ശത്രുവാണെന്ന്. ആ ഇബ്ലീസിനെ കുറിച്ച് പഠിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ഇബ്ലീസ് ആരാണെന്ന്. ആ ഇബ്ലീസിനെ കുറിച്ച് പഠിക്കണം, പഠിക്കണം അവനെ കുറിച്ച്. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് നമുക്ക് പഠിക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു اللهم صل على محمد അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആ ഇബിലീസിന്റെ ചതിയിൽ നിന്ന് പടച്ചവൻ എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇബിലീസ് ആരാണ്, എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്, അവൻ നമ്മുടെ ശത്രുവാണെന്ന് അള്ളാഹു പറയാനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ പേര് കേൾക്കുമ്പോൾ അങ്ങനെ പറയണമെന്ന് പറയാനുള്ള കാരണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയും ആദൻ നബിയെ സൃഷ്ടിച്ചതിന് ശേഷം മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ആദൻ നബിയുടെ മുന്നിൽ ആദമിന് എല്ലാ ഇൽമുകളും പറഞ്ഞുകൊടുത്തു. എല്ലാ അറിവുകളും ആദൻ നബി അലൈഹിസ്സലാമിന് പറഞ്ഞുകൊടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പഠിക്കണം. ഷൈത്താൻ അവൻ ഇന്ന് വരെ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്റെ ഉസ്താദേ ആര് പാപം ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കും, അല്ലാഹു കരുണയുള്ളവന, അല്ലാഹു ദയാലുവാണ്, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. എന്തുകൊണ്ടാണ് ഇബിലീസിന് മാത്രം അല്ലാഹു പുറത്തു കൊടുക്കാത്തത്? ഒരു വലിയ ചോദ്യമാ. എന്തുകൊണ്ടാണ് അല്ലാഹു ഇബിലീസിന് മാത്രം പുറത്തു കൊടുക്കാത്തത്? എടാ ചങ്ങാതി, നീ ഒരു തെറ്റ് ചെയ്താ നീ തെറ്റ് ചെയ്തെന്ന് അംഗീകരിച്ച അല്ലാഹു നിനക്ക് പുറത്തു തരും. അവിടെയാണ് വിഷയം. ചില മഹാന്മാരില്ലേ, അവൻ അറിയാം അവൻ ചെയ്യുന്ന തെറ്റാന്ന്, പക്ഷെ ന്യായീകരിച്ചുകൊണ്ട് നടക്കും. ഇബ്ലീസിനെ പറ്റി ഏറ്റവും വലിയ പിഴവ് ഇപ്പോഴും അവൻ അംഗീകരിക്കുന്നില്ല. അവൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ ഇന്നുവരെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചാലല്ലേ പശ്ചാത്തപിച്ച് മടങ്ങിയാലല്ല പുറത്തു കൊടുക്കൂ. ഇബ്ലീസിന്റെ അഹങ്കാരത്തെ കുറിച്ച് പറയുന്നത് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഒരിക്കൽ മലക്കുകൾ മുഴുവനും ഇബ്ലീസിനോട് പറഞ്ഞു, അല്ലാഹുവിനോട് ദുആ ചെയ്യ്, നമ്മളിൽ ഒരു ശപിക്കപ്പെട്ടവനുണ്ട്. ഇബിലീസിനെ ശപിക്കുന്നതിന് മുമ്പ് മലക്കുകൾ മുഴുവനും, അള്ളാഹുവിന്റെ മലക്കുകൾ മുഴുവനും ഇബിലീസിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹു പറയുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ശപിക്കപ്പെട്ട ഒരാളുണ്ട്, അത് നമ്മളാകാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ, അത് നമ്മളാകാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ. അവിടെ നിന്ന് ഇബിലീസിന്റെ അടുക്കൽ മലക്കുകൾ വന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഇബിലീസ് ദുആ ചെയ്തു, അള്ളാഹുവേ ആ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇവരാരെയും നീ പെടുത്തല്ലേ തമ്പുരാനെ. കാരണം അവൻ വിചാരിച്ചു അവനായിരിക്കില്ല എന്ന്. അപ്പോഴും അവന്റെ അഹങ്കാരം, അവൻ അപ്പോഴും പറഞ്ഞത് ഇവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, കാരണം ഞാനൊരിക്കലും പിഴച്ചു പോകില്ല എന്ന് അവൻ തീരുമാനിച്ചിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ശപിക്കപ്പെട്ടവന് സുജൂദ് ചെയ്യാതെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനവിടെ നിന്ന് ശപിക്കുകയാ. അല്ലാഹുവിന്റെ ശാപം അവിടെ വെച്ച് കിട്ടുമ്പോൾ അല്ലാഹു അവനെ ശപിക്കുകയാണ്. ആ സമയത്ത് അവൻ അല്ലാഹുവിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ, ആദൻ നബി അലൈഹിസ്സലാമിന് ഏ ഇബ്ലീസേ, നിന്നെക്കാളും അല്ലാഹു മഹത്തമുണ്ടെന്ന് പടച്ചവൻ പറയുമ്പോ ആ ഇബ്ലീസ് പറഞ്ഞു, ആദമിന്റെ മുന്നിൽ ഞാൻ സുജൂദ് ചെയ്യില്ല തമ്പുരാന്, കാരണം ആദമിനെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്, എന്നെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്, ഈ ആദമിനെക്കാളും ഒരുപാട് വർഷക്കാലമായി ഞാൻ ഇവിടെയുള്ളവനാണ്, അതുകൊണ്ട് ആദം എന്റെ മുന്നിലാണ് സുജൂദ് ചെയ്യുന്നത്, ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരം പറയുമ്പോ അല്ലാഹു അവനെ ശപിക്കുകയാണ്. അല്ലാഹു അവനെ ശപിക്കുകയാണ്. പടച്ചറബ് ശപിച്ചു കഴിഞ്ഞപ്പോ അവൻ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ ഈ ആദം സന്തതികളെ മുഴുവനും ഞാൻ പഴപ്പിക്കും തമ്പുരാനെ. അവൻ അല്ലാഹുവിനോട് അല്ലാഹുവിനോട് പറയുകയാ, അവനെ പടച്ച റബ്ബിനോടവം പറയുകയാ, ഈ ആദമിനെയും ഇവന്റെ മക്കളെയും ഒറ്റ ഒരുത്തര ഞാ വിടില്ല തമ്പുരാരു, സർവരെയും ഞാ പിഴപ്പിക്കും തമ്പുരാരു, ഇവര് മുഴുവനും നിന്നോട് നന്ദി കേട് കാണിക്കും തമ്പുരാര്, ഒരുത്തര പോലും ഞാ വിടില്ല അല്ലാ. അവൻ അല്ലാഹുവിനോട് തർക്കിക്കുകയാണ്, അവൻ അല്ലാഹുവിനെ ബില്ല് വിളിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞു, എടാ ശപിക്കപ്പെട്ടവന്, നീ എത്ര പേരെ നശിപ്പിച്ചാൽ നീ ആ
ആദമിന്റെ എത്ര മക്കളെ നശിപ്പിച്ചാലും ചില ആൾക്കാരുടെ മുന്നിൽ നീ തോറ്റു പോകുമടാ ഇബ്ലീസ്. അല്ലാഹു പറയുകയാ, ആദമിന്റെ എത്ര മക്കളെ നീ പിടിപ്പിച്ചാലും ആദമിന് ചില മക്കളുണ്ട്, ആദമിന് ചില മക്കളുണ്ട്. അല്ലാഹുവേ നീ അവരുടെ മുന്നിൽ തോറ്റു പോകുമടാ ശബിതാനെ, നീ അവരുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും. എനിക്ക് ചില അടിമകളുണ്ട്, അവരെ കണ്ടാ നിന്റെ കണ്ണ് നിറയുമടാ. നിന്റെ ഒരു പരിപാടിയും എന്റെ ചില അടിമകളുടെ മുന്നിൽ നടക്കുകയില്ല. അല്ലാഹു അവിടെന്ന് പറയുമ്പോ ഇബ്ലീസ് പിന്നെയും പറഞ്ഞു, ഇല്ല അല്ലാ, അവരെയും ഞാൻ പിടപ്പിക്കും തമ്പുരാന്. എന്നിട്ട് ഇബ്ലീസ് പടച്ചവനോട് ചോദിക്കുകയാ, അല്ലാഹുവേ എനിക്ക് മൂന്ന് കാര്യങ്ങൾ സാധിച്ച് തരണം. അല്ലാ ഇബ്ലീസ് പടച്ചവനോട് പറയുകയാ, ഈ ആദമിനെയും ആദമിന്റെ സന്തതികളെ മുഴുവനും നിനക്കെതിരാക്കും തമ്പുരാരോ, നിനക്ക് നന്ദി കേട് ചെയ്യുന്നവരാക്കും തമ്പുരാരോ, അവരെല്ലാവരും നിനക്കെതിരെ തിരിയും പടച്ചവര്, അങ്ങനെ ഞാനാക്കുമെന്ന് പറയുമ്പോ അല്ലാഹു പറഞ്ഞു, എല്ലാവരെയും പിഴപ്പിക്കാൻ കഴിയില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ട്, എന്നെ പേടിക്കുന്ന ചിലരുണ്ട്, അവരെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ലടാ. നീ അവരുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും, നീ അവരുടെ മുന്നിൽ തോറ്റു പോകും എന്ന് അല്ലാഹു തിരിച്ചു പറയുമ്പോ ഇബ്ലീസ് പറയുന്നു, അല്ലാഹുവേ എനിക്ക് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് നീ നൽകേണ്ടത്. ഇബ്ലീസ് പടച്ചവനോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെന്ന് പറയുന്ന സ്വഹാബ, അല്ലാഹു ഇബ്ലീസിനോട് മൂന്ന് കാര്യങ്ങളാ ചോദിച്ചു വാങ്ങിയത്, അല്ലാഹുവിനോട് മൂന്ന് കാര്യങ്ങളാ ചോദിച്ചു വാങ്ങിയത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്ന നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഇബ്ലീസ് ചോദിച്ചു വാങ്ങിയ മൂന്ന് കാര്യങ്ങൾ എന്താണ് നബിയേ? ഒന്നാമതായിട്ട് ഇബ്ലീസ് പറയുകയാണ്, പടച്ചറപ്പേ എന്നെ നീ മരിപ്പിക്കരുത്, ഖിയാമത്ത് നാള് വരെ എന്റെ ആയുസ് നീ നീട്ടിത്തരണേ. അല്ലാ ഇബ്ലീസ് അല്ലാഹുവിനോട് ഒന്നാമതായി ചോദിച്ചത് എന്തെന്നറിയുമോ? എന്നെ നീ മരിപ്പിക്കരുത്, പെട്ടെന്ന് നീ എന്നെ മരിപ്പിക്കരുത്, ഖിയാമത്ത് നാള് വരെ എന്റെ ആയുസ് നീ നീട്ടിത്തരണം. കാരണം നിന്റെ സമുദായത്തെ നിന്റെ അടിമകളെ പിഴപ്പിക്കാനുള്ളതാണ് തമ്പുരാനെ, പിഴപ്പിക്കാനുള്ളതാണ് തമ്പുരാനെ, അതുകൊണ്ട് ആയുസ് നീട്ടിത്തരണേ അല്ലാ എന്ന് ഇബ്ലീസ് ആയുസ് ചോദിച്ചു വാങ്ങിയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ഈ ആദം കാരണമായി എനിക്ക് ഇന്ന് ഇങ്ങനെ അവസ്ഥയാകേണ്ടി വന്നത്, അതുകൊണ്ട് ഒരിത്തനെയും ഞാൻ വിടില്ല. അല്ലാ ഈ ആദമിനെയും ആദമിന്റെ കുടുംബ പരമ്പരകളെ മുഴുവനും നിനക്കെതിരെ ഞാൻ കൊണ്ടുവരും പടച്ചവനെ. അതാണല്ലോ വെറ്റുവെക്കുമ്പോൾ ഒരു വാസിയ. അല്ലാഹു പറഞ്ഞു, ഇല്ലടാ എല്ലാരെയും നിനക്ക് പിഴപ്പിക്കാൻ പറ്റത്തില്ല, ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നീ തോറ്റുപോകും അവരുടെ മുന്നിൽ, നീ തോറ്റുപോകും അവരുടെ മുന്നിൽ. അവൻ അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ എങ്കിലും മൂന്ന് കാര്യങ്ങൾ എനിക്ക് വേണം. ഒന്ന്, എന്റെ റൂഹ് നീ പിടിക്കരുത്, എന്നെ ഖിയാമത്ത് നാൾ വരെ എനിക്ക് ആയുസ് തരണം. അല്ലാഹു പറഞ്ഞെടുത്തോ? അല്ല പറഞ്ഞെടുത്തോ നിനക്ക് ആയുസ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു അവന് ആയുസ് നീട്ടിക്കൊടുത്തു. ഈ ഇബ്ലീസ് എന്ന് പറയുന്ന ആള് എന്റെ പ്രിയപ്പെട്ടവരെ സാധാരണ ഒരു വ്യക്തിയല്ല. ഞാൻ അവന്റെ ചരിത്രം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എത്ര വലിയ മഹാനായിരുന്നെന്നറിയൂ ഇബ്ലീസ്. ഇബ്ലീസ് എന്ന് പറയുന്ന പേര് അത് കുറച്ചു കാലമേ ആയുള്ളവന് കിട്ടിയിട്ട്. ഇബ്ലീസിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 80,000 വർഷം ഇബാദത്ത് ചെയ്തവനായി ഇബ്ലീസ്. 80,000 കൊല്ലം തഫ്സീറിൽ കാണാം, 80,000 വർഷക്കാലം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തവനായി ഇബ്ലീസ്. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, 14 കോടി വർഷം പരിശുദ്ധ 14,000 പ്രാവശ്യം, 14,000 ലക്ഷം, 14,000 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്തവനായി ഇബ്ലീസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, 40,000 വർഷം സ്വർഗത്തിന്റെ കാവൽക്കാരനായിരുന്നു.
നാൽപ്പതിനായിരം വർഷം സ്വർഗത്തിന്റെ കാവൽക്കാരനായി നിന്ന മലക്കാണ് ഈ അസാസിൽ എന്ന് പറയുന്ന ഇബിലീസ്. അവിടെ നിന്ന് പറയുന്നു, 80,000 കൊല്ലം മലക്കുകളുടെ കൂടെ നടന്നവനായി ഇബിലീസ്. 80,000 കൊല്ലം അവിടെ നിന്ന് ചരിത്രം പറയുന്നു, 20 വർഷം മലക്കുകൾക്ക് വഴുതു പറഞ്ഞ ഉസ്താദ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര കൊല്ലം? 20 വർഷക്കാലം മലക്കുകളുടെ, 80,000 വർഷം, 40,000 വർഷം സ്വർഗത്തിന്റെ കാവൽക്കാരനായി നിന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, 80,000 കൊല്ലം മലക്കുകളുടെ കൂടെ നടന്നു. 20 വർഷക്കാലം മലക്കുകൾക്ക് വഴുതു പറഞ്ഞു. 30 വർഷക്കാലം മലക്കുകളുടെ നേതാവായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അപ്പൊ അവന്റെ ആയുസ് കൂട്ടി നോക്ക്. അപ്പൊ ആ ഇബിലീസിന്റെ കാൽ അവന്റെ ആയുസ് നീട്ടി നോക്ക്. എന്നിട്ടാണ് ഇവൻ അല്ലാഹുവിനോട് പറയുന്നത്, പടച്ചവനെ, ഖിയാമത്ത് നാള് വരെ നീ എന്റെ ആയുസ് നീട്ടിത്തരണം. അല്ലാഹ് ആരാ? പടച്ചവൻ പറഞ്ഞു, നീ എടുത്തോടാ, എന്നാൽ എന്റെ അടിമകളിൽ ചിലരെ നിന്റെ മുന്നിൽ തോപ്പിക്കാൻ കഴിയില്ല, നീ തോക്കും. അതാണ് അല്ലാഹു പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരവൻ അല്ലാഹുവിനോട് ചോദിച്ചു, ആയുസ് നീട്ടിത്തരണം. അല്ലാഹു കൊടുത്തു. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ, അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ, അല്ലാഹുവേ, എവിടെയും കടന്നു പോകാനുള്ള അവകാശം നീ എനിക്ക് തരണം തമ്പുരാനെ, എവിടെയും കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം തമ്പുരാന്, എന്നെ നീ തടയാൻ പാടില്ല പടച്ചവന്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അനുവാദം കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, മനുഷ്യന്റെ രക്തമോടുന്ന നരമ്പുകളിൽ കൂടെ അവന് കയറാൻ കഴിയും, മനുഷ്യന്റെ രക്തത്തിലൂടെ പോലും അവന് കടക്കാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു അതിനുള്ള അവകാശം അവന് കൊടുത്തിട്ടുണ്ട്, അല്ലാഹു അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അവൻ അല്ലാഹു ോട് ചോദിച്ചു വാങ്ങിയതാണോ? അത് പടച്ചവനോട് ചോദിച്ചു വാങ്ങിയതാണോ? എന്നിട്ട് അവന് മൂന്നാമതായിട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു, നാഥാ, ഏത് രൂപം മാറാന് എനിക്ക് നീ അവസരം തരണേ അല്ലാ. അവൻ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുകയാ, ഏത് രൂപത്തിൽ വരാനും ഇബിലീസിന് കഴിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബിലീസ് പല പല രൂപങ്ങളിൽ കടന്നു വരും. ചിലപ്പോൾ താടി വെച്ച് കടന്നു വരും, ചിലപ്പോൾ മഹാനെ പോലെ കടന്നു വരും, ചിലപ്പോൾ പ്രവാചകനെ പോലെ കടന്നു വരും, ചിലപ്പോ പിച്ചക്കാരനെ പോലെ കടന്നു വരും. ഏത് രൂപത്തിലും ഇബിലീസിന് കടന്നു വരാൻ കഴിയുമല്ലോ. അവൻ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാ, അവൻ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അവനെ സൂക്ഷിച്ചു കൊള്ളണേ, അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്, അവൻ നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോകും ാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ അനുസരിക്കരുത്, നിങ്ങൾ അവനെതിരെ യുദ്ധം ചെയ്യണേ, നിങ്ങൾ അവനെതിരെ പോരാടി വിജയിക്കണേ, എങ്കിലേ നിങ്ങൾക്ക് സ്വർഗം തരൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പറയുമ്പോ, നമ്മളിൽ എത്ര പേരാ ശൈത്താനെതിരായി യുദ്ധം ചെയ്യുന്നത്? നമ്മളിൽ എത്ര പേരാ ആ ഇബിലീസിന് എതിരായി യുദ്ധം ചെയ്യുന്നത്? നമ്മളെല്ലാവരും അവന്റെ പോക്കറ്റിന്റെ അകത്ത. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം അവൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന്. പക്ഷേ നമ്മൾ അവനെ മിത്രമായിട്ടാ കാണുന്നേ, നമ്മളെല്ലാവരും അവനെ മിത്രമായിട്ട് കാണുന്നു, അവനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. എന്നെയും നിങ്ങളെയും പടച്ച അല്ലാഹുവാണ് പറഞ്ഞതെന്നത്. പക്ഷെ അല്ലാഹു പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണില്ല, അല്ലാഹു പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഗതി വന്നത്? എന്ത് ചിന്തിക്കാത്ത, നമുക്ക് ഇന്ന് ഈ ഗതി വരാനുള്ള കാരണം ആ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഇവനല്ലേ കടന്നുപോയത്? ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ആദം നബി സ്വർഗത്തിൽ കടന്ന് ആദം നബിയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും സ്വർഗത്തിന്റെ അകത്ത് കടന്ന് ഉല്ലസിച്ച് നടക്കുന്നത് കണ്ടപ്പോ, അത് കണ്ടിട്ട് സഹികെട്ടിട്ട് സഹിക്കാൻ കഴിയാതെ ആദം നബിയുടെ മുന്നിലേക്ക് കടന്നുപോയി, അവസാനം പരാജയപ്പെട്ടു. ഹവ്വാ റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്തിലെന്ന് നല്ലവനെ പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരൻ ഈ ലഹനത്താക്കപ്പെട്ട ഇബിലീസ് ആയിരുന്നു. ഈ ചരിത്രമറിയാത്ത ആരാവുള്ളത്? അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്,
ആഖുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, അവനെ നിങ്ങൾ വല്ലാതെ സൂക്ഷിച്ചു കൊള്ളണം, ആ ഇബ്ലീസിനെ നിങ്ങൾ വല്ലാതെ പേടിക്കണം. അവൻ അല്ലാഹു എല്ലാ കഴിവുകളും കൊടുത്തിട്ടുണ്ട്, ഏത് രൂപത്തിലും ഏത് പാപത്തിലും അവൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ശരീരത്തിലെ രക്തങ്ങൾ കടന്നു പോകുന്ന നരമ്പുകളുടെ ഉള്ളിലൂടെ പോലും അവൻ നിങ്ങളെ പിഴപ്പിക്കാൻ കടന്നു വരുമെന്ന് പരിശുദ്ധനായ മഹാനായ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത്, നിങ്ങൾ ചില സമയങ്ങളില് അല്ലാഹുവിനോട് ഇബ്ലീസിനെ തൊട്ട് കാവല് ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ ചില സമയങ്ങളിൽ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം, അല്ലാഹുവേ ഈ ശപിക്കപ്പെട്ട ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവല് ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനോട് ഈ ഇബ്ലീസിനെ തൊട്ട് കാവലിനെ ചോദിക്കണമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലക്ക് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ട ഒന്നാമത്തെ സമയം എപ്പോഴാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമസ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ, നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരാൾ തയ്യാറെടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് നീ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാൻ അവൻ അനുവദിക്കാറില്ല, പള്ളിയിലേക്ക് കയറുന്നത് പോലും അവൻ അനുവദിക്കാറില്ല. അവൻ ഒരാൾ പള്ളിക്ക് പോകാൻ വേണ്ടി നിസ്കരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് വഴിയിലൂടെയും ഇബ്ലീസ് കൂടെ നടന്നിട്ട് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുപോകാൻ നോക്കും, അവനെ എങ്ങനെയെങ്കിലും ജോലിയും പല കാര്യങ്ങൾ. അതാണല്ലോ ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ കടയിലേക്ക് സ്റ്റാഫിനെ കൊണ്ടുവരും, കടയിലേക്ക് ആരെങ്കിലും സാധനം വാങ്ങാൻ വരും, നമ്മൾ വിചാരിക്കും അത് മനുഷ്യനല്ല ഇബ്ലീസാ. എടാ പള്ളിയിൽ ബാങ്ക് വിളിച്ച് ജമാഅത്തിന്റെ നിസ്കാരം നടക്കുമ്പോൾ നീ പള്ളിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ അതിനെ നീ നല്ലപോലെ കാത്തുകൊള്ളണം, ആ കസ്റ്റമറിനെ നീ നല്ലതുപോലെ സൂക്ഷിച്ചു കൊള്ളണം. ഏത് കോലത്തിലും ഇവൻ വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, അവൻ പള്ളിയിലേക്ക് പോകുന്നതിനെ മുടക്കും ഇല്ല, നീ അവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും പള്ളിക്കകത്ത് വന്നാൽ നീ ഒതുവെടുക്കുന്ന സമയത്ത് അവൻ ചാരത്ത് വന്ന് നിൽക്കും. നമ്മൾ ഒതുവെടുക്കുന്ന സമയത്ത് ചാരത്ത് വന്ന് നിൽക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒതുവെടുക്കുന്നതിനെ എങ്ങനെയെങ്കിലും അവൻ തെറ്റിക്കും. അതുകൊണ്ടാണ് ചിലർക്ക് ഈ വസ്വാസം എന്ന് പറയുന്ന രോഗം, ഇങ്ങനെ കഴിവിക്കൊണ്ട് നിൽക്കുക, അവനിങ്ങനെ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ നൽകിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒതുവെടുക്കുന്നതിനെ അവൻ എങ്ങനെയെങ്കിലും തെറ്റിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം നനയ്ക്കാതിരിക്കാൻ നോക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ഒതുവില്ലാതെ നമസ്കാരമില്ലല്ലോ, അവിടെ തന്നെ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജോലി കുറഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ അവിടെ നിന്ന് പിഴപ്പിക്കാൻ നോക്കും, ചിലപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പള്ളിക്കകത്ത് കയറിയിട്ട് കൈകെട്ടാൻ പള്ളിക്കകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് പരസ്പരം സംസാരിപ്പിക്കും, അവിടെയും നഷ്ടപ്പെടുത്താനാ നോക്കണേ. അതല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വന്ന് കൈകെട്ടിക്കഴിഞ്ഞാൽ അവിടെയും വരും, മൂന്നെന്നുള്ളത് നാല്, നാലെന്നുള്ളത് അഞ്ച്, റിക്കറുമില്ല ഒന്നുമില്ല, അവസാനം അവിടെയും പിഴപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോഴേ അല്ലാഹുവിനോട് പറയണം, ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം, ആ ശപിക്കപ്പെട്ടവനെ തൊട്ട് അല്ലാഹുവിനോട് നിങ്ങൾ കാവല് ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാങ്ക് വിളിച്ചു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇറങ്ങുമ്പോ എന്തേ പറയേണ്ടത്? അല്ലാഹുവിനോട് അവിടെ പറഞ്ഞേക്കണം, അല്ലാഹുവേ ഈ ശപിക്കപ്പെട്ടവന്റെ ചതിയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ, നിങ്ങൾ കാവല് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ കാരണം നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. നമസ്കരിച്ചിട്ട് നരകത്തിൽ പോകുന്നവരെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം ولا يحض على طعام المسكين فويل للمصلين
നരകം നമസ്കരിക്കുന്നവർക്കുള്ളതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസ്കരിക്കാത്തവനല്ല വൈൽ എന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവന്. അതുകൊണ്ട് ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കും, ഇബ്ലീസ് നമ്മളെ കളിപ്പിക്കും. അതുകൊണ്ട് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ട ഒന്നാമത്തെ സ്ഥലം നിസ്കരിക്കാൻ പോകുമ്പോ നീ അല്ലാഹുവിനോട് ഇബ്ലീസിനെ തൊട്ട് കാവലിനെ ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുമ്പോൾ രണ്ടാമത്തെ സമയമേതാ ഫൈദാ ഖറഅത്തിൽ ഖുർആനു ഫസ്തഇദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് ശപിക്കപ്പെട്ട ഇബ്ലീസിനെ തൊട്ട് കാവലിനെ ചോദിക്കണേ. ഖുർആൻ ഓതുന്നത് പുണ്യമാണ്, ഖുർആൻ ഓതുന്നവർക്ക് സ്വർഗമുണ്ട്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ കയ്യിലെടുത്ത് വെച്ചിട്ട് അല്ലാഹുവേ അതിനെ ബഹുമാനിക്കാതിരുന്നാൽ, അതിനെ ആദരിക്കാതിരുന്നാൽ, ആ ഖുർആനും കയ്യിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നവരുണ്ടല്ലോ, അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, ഇത് അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ചിന്തയില്ലാത്തവരുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചുകൊണ്ട് കളിക്കുന്നവരുണ്ടല്ലോ, നിനക്ക് നാശമാ സഹോദരാ, ഓതിയില്ലെങ്കിൽ ഓതിയില്ലെന്നേവുള്ളോ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ചിട്ട് അതിനെ കളിയാക്കിയ, അതിനെ നീ അനാദരവ് കാണിച്ച, അതിലൂടെ പടച്ച റബ്ബിന്റെ നരകത്തിലേക്കാ നീ കടന്നു പോകുന്നത്. റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്, ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിക്കരുത്, ദുനിയാവിന്റെ കാര്യം പറയരുത്, ദുനിയാവിന്റെ കാര്യം പറയരുത്, നിനക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സദഖല്ലാഹു മൗലാനല്ലദീം എന്ന് പറഞ്ഞ് ഖുർആൻ മടക്കി വെച്ചിട്ടേ നീ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിച്ചാ നിന്റെ 40 വർഷത്തെ അമല് പൊളിഞ്ഞു പോയി വാപ്പാ, നീ 40 കൊല്ലം ചെയ്തത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ്, നരകത്തിന്റെ അവകാശിയായി പോവുകയാണ്. അത് ശൈത്താന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ ഖുർആനിന്റെ മഹത്വം നീ എന്തേ ചിന്തിക്കാത്തതോ? ലവ് അൻസല്ലാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ റായിതഹു ഖാസിയം മുതസദ്ദിയം മിൻ ഖസിയത്തില്ലാ وتلك الامثال نضربها للناس لعلهم يتفكرون. ആ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ പേടിച്ചിട്ട് ആ പർവ്വതം പോലും തൂളികളായി പോകുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എടുത്ത് ഓതാൻ തയ്യാറാകുമ്പോ നീ അല്ലാഹുവിനോട് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നിങ്ങൾ അല്ലാഹുവിനോട് കാവല് ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അല്ലാഹുവിനോട് ശപിക്കപ്പെട്ട ഇബ്ലീസിനെ തൊട്ട് കാവല് ചോദിക്കേണ്ട മൂന്നാമത്തെ സ്ഥലം ഏതെന്നറിയുമോ? അത് ഹലായിലാ, അത് ടോയ്ലറ്റിലാ, അത് ബാത്റൂമിലാ. അതിനകത്തേക്ക് കേറുമ്പോ, കേറുന്നതിന് മുമ്പേ അല്ലാഹുവിനോട് നീ കാവല് ചോദിച്ചിട്ടേ കേറാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, ബാത്റൂമിൽ കേറുമ്പോ നീ അല്ലാഹുവിനോട് ശപിക്കപ്പെട്ട ശൈത്താൻ. ബാങ്ക് ബാന്ത ബാത്റൂമിൽ കേറുമ്പോഴുള്ള ദുആ എങ്ങനെ അപ്പ? ബാത്റൂമിൽ കേറുമ്പോഴുള്ള ദുആ എന്താ? വെടി കൊണ്ടതുപോലെ ഇരിക്കുവാ ഇല്ലെ? അപ്പൊ പിന്നെ എന്ത് പറഞ്ഞിട്ടാ നിങ്ങളൊക്കെ കേറണേ? ബാത്റൂമിൽ കേറുമ്പോ പറയുന്ന ദുആ എന്താപ്പ? എന്താ ഔദുബിക്ക? പറഞ്ഞങ്ങാതി അല്ലാഹു ശൈത്താനെ തൊട്ട് കാക്കണേന്ന് പറഞ്ഞല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാത്റൂമിൽ കയറുമ്പോ, കാരണം ബാത്റൂം എന്ന് പറയുന്നത് അവന്റെ വീടാ, ബാത്റൂം എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ വീടാ. ആദൻ നബി അലൈഹി സ്വലാമിൻ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ആദൻ നബി അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ ഞങ്ങളെപ്പോലും ഇവൻ പിഴപ്പിച്ച അല്ലാഹ്, അല്ലാഹ് എന്നെ പോലും എന്നെയും എന്റെ ഭാര്യയെ പോലും ഇവൻ പിഴപ്പിച്ചു, എങ്ങനെ അല്ലാഹ് എന്റെ മക്കളെ രക്ഷപ്പെടുന്നേ? അല്ല ഞങ്ങളെ പോലും പിഴപ്പിച്ചെങ്കിൽ ഞങ്ങളുടെ മക്കളെ പോലും വെറുതെ വിടത്തില്ലല്ലോ. അപ്പൊ അല്ലാഹു പറഞ്ഞു, അത്രേ ആദമേ നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്, നിനക്കൊരു മകൻ ജനിക്കുമ്പോ അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മലക്കും ജനിക്കും.
ഒരു മനുഷ്യൻ ആദമേ നിനക്കൊരു മകൻ ജനിച്ചാൽ ആ മകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടെ ഒരു മലക്കിനെയും അല്ലാഹു സൃഷ്ടിക്കും. ഇബ്ലീസ് ചോദിച്ചു, അല്ലാ എനിക്കില്ലേ, അല്ലാ ആദവിന് മാത്രമേ ഉള്ളോ, ആദവിന് മാത്രമേ മക്കളുള്ളോ, ഇല്ലടാ നിനക്കും ഉണ്ട്, നമ്മുടെ കൂടെ ഇബ്ലീസ് നമ്മുടെ കൂടെ നമ്മളെ സംരക്ഷിക്കാൻ ഒരു മലക്കുമുണ്ട്, പിഴപ്പിക്കാൻ ഒരു ശൈത്താന്റെ മോനും ഉണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, കാത്തിരക്ഷിക്കുമാറാകട്ടെ. തെളിവ് വേണോ, തെളിവ് വേണോ? അള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോൾ മലക്ക് പറയും നിസ്കരിക്കാൻ പോകാം, ഇബ്ലീസിന്റെ മോൻ പറയും വേണ്ടടാ കടയുണ്ടടാ കച്ചവടം ഉണ്ടടാ. ശരിയല്ലേ? തന്നെ നമ്മുടെ കൂടെ ഒരു മലക്കുണ്ട്, ഒരു മനുഷ്യന്, ഒരു ഇബ്ലീസിന്റെ മോനുണ്ട്. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, ആദം നബിയോട് പറയുമ്പോ അള്ളാഹുവിനോട് ഇബ്ലീസ് ചോദിക്കാ, പടച്ചവനെ ആദമിനും മക്കൾക്കും ഒക്കെ താമസിക്കാൻ വീടുണ്ട്, എനിക്കും എന്റെ മക്കൾക്കും താമസിക്കാൻ വീടില്ല, അല്ലാ നീ കക്കൂസ് എടുത്തോടാ താമസിക്കാൻ, നിനക്ക് നിന്റെ മക്കൾക്ക് താമസിക്കാൻ, ആദമിന്റെ മക്കൾക്ക് താമസിക്കാൻ വീടുണ്ട്, നിനക്ക് താമസിക്കാൻ ബാത്റൂമുണ്ട്, നീ എടുത്തോ. അവിടെ ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ ആദമിന്റെ മക്കളെ മുഴുവനും വിളിച്ചു കൂട്ടാൻ ബാങ്ക് വിളിക്കും, ഞാനും മക്കളും എങ്ങനെ കൂടാനാ, ഞാനും മക്കളും എങ്ങനെ കൂടാനാ? അപ്പൊ പറഞ്ഞു, സംഗീതമാണ് നിന്റെ ബാങ്ക് എടുത്തോളാൻ. അതാ പാട്ട് പാടുമ്പോ ഗാനമേളയ്ക്കൊക്കെ ആള് കൂടുന്നത്. ആദം നബി അലൈഹിസ് ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ ആദമിന്റെ മക്കൾക്ക് മുഴുവനും ഒരുമിച്ച് കൂടാൻ പള്ളിയുണ്ട് ഇല്ലേ, വെള്ളിയാഴ്ചയൊക്കെ പള്ളി കൂടൂല്ലേ, വെള്ളിയാഴ്ച പള്ളി കൂടില്ലേ, ആദമിന്റെ മക്കളെ മുഴുവനും നീ പള്ളിയിൽ ഒരുമിച്ചുകൂടും, ഞാനും എന്റെ മക്കളും ഇവിടെ ഒരുമിച്ച് കൂടും. അള്ളാഹു പറഞ്ഞു, നീ മാർക്കറ്റിൽ പോയി കൂടിക്കൊള്ളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആദമിന്റെ മക്കൾ എവിടെ കൂടുന്നേ? ആദമും ആദമിന്റെ മക്കളും പള്ളിയിൽ കൂടുമ്പോ ശൈത്താനും അവന്റെ മക്കളും ഒരുമിച്ച് കൂടുന്ന സ്ഥലം മാർക്കറ്റാണ്, അവിടെയാണ് ചർച്ചകൾ പലതും നടക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ ആദമിന്റെ മക്കളെ നേരെയാക്കാൻ പ്രവാചകന്മാര് വരും, ആദമിന്റെ മക്കളെ നേരെയാക്കാൻ പ്രവാചകന്മാര് വരും, എനിക്ക് പ്രവാചകന്മാരൊന്നുമില്ലേ, നിന്റെ പ്രവാചകന്മാര് ജ്യോതിഷ്യന്മാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇല്ലേ, ഇബ്ലീസിലെ ജ്യോതിഷ്യന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന ശൈത്താനുകളുണ്ട്, കാര്യങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കണം. ചില ആൾക്കാർ കളം വരച്ചിട്ട് ഇങ്ങോട്ട് കറക്കണൊക്കെ ഏതാ, അവിടെ നിന്ന് വന്ന മഹാന്മാർ ഇബ്ലീസുകൾ വന്ന് പറഞ്ഞു കൊടുക്ക പല കാര്യങ്ങളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഓരോന്നോരോന്നായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എണ്ണി ചോദിച്ചിട്ടാ ഇബ്ലീസ് ഇങ്ങോട്ട് കടന്നു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ബാത്റൂമിന്റെ അകത്തേക്ക് കയറുമ്പോൾ ആ കയറുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കാരണം വസ്വാസ് എന്ന് പറയുന്ന രോഗം പിടിപെടുന്നത് ബാത്റൂമിൽ നിന്നാണ്. വസ്വാസ് എന്ന് പറയുന്ന രോഗം, എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം ഒതുവെടുക്കുന്ന വിഷയങ്ങളിൽ ചില കാര്യങ്ങളിൽ വസ്വാസ് തുടങ്ങും, പിന്നെ ഓരോന്നായി തുടങ്ങി നിസ്കാരത്തിൽ വരും, പിന്നെ അവസാനം അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന് വരെ സംശയിക്കുന്ന അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ വസ്വാസ് എന്ന് പറയുന്ന രോഗമുള്ളവർ, അവർക്ക് ചെയ്യാനുള്ള മരുന്നുകളുണ്ട്. വസ്വാസ് എന്ന് പറയുന്ന രോഗം, ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഷൈത്താന്റെ ശെറിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ചില മരുന്നുകളുണ്ട്. ശൈത്താനെ പരാജയപ്പെടുത്താനുള്ള മരുന്ന് എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവിടെ നിന്ന് പ്രവാചകം പറഞ്ഞു, ഫൗഖിബത്തു തഅവ്വദു ബിഹിമാ ഫമാ തഅവ്വദു മുതഅവ്വദു ബിമിസ്ലിഹിമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിന്റെ വസുവാസുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ തൊട്ട് മഹാനായ ഉഖുബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിനോട് ഇഖ്ലാസും മുഅവ്വദതൈനി ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. ഈ മൂന്ന് സൂറത്തുകൾ കൊണ്ട് കാബലിനെ ചോദിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുൽ ഔദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹുവിനോട് ഈ സൂറത്ത് ഓതിയിട്ട് കാബലിനെ ചോദിക്കണേ, നിങ്ങൾ ഇതിനെ ഓതിയിട്ട് അള്ളാഹുവിനോട് കാബലിനെ ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ചില സൂറത്തുകൾ കൊണ്ടാണ് ഇബ്ലീസിനെ നമ്മൾ പരാജയപ്പെടുത്തേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, സൂറത്തുൽ ബഖറയിലെ ആയത്തുണ്ടല്ലോ,
ശൈത്താനിന്റെ വസ്വാസിൽ നിന്ന് അവന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. ഈ മൂന്ന് സൂറത്തുകൾ നീ അധികമായിട്ട് ഓതണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിനോട് കാബലിനെ ഇബ്ലീസിനെ തൊട്ട് കാബലിനെ ചോദിക്കേണ്ട മൂന്നാമത്തെ തലം ബാത്റൂമിൽ കയറുമ്പോ നാല് ഭക്ഷണം കഴിക്കുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. കാരണം ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ആ പാത്രത്തിൽ ഇബിലീസ് വന്ന് കൈയിട്ട് വാരി തിന്നുമെന്ന് നബിയുടെ റസൂലുള്ളാഹി. ഭാര്യയും മക്കളും ഇരിക്കുമ്പോ ആ പാത്രത്തിന്റെ അകത്ത് ബിസ്മി പറയാതെ കഴിച്ച ഇബിലീസ് കൂടെ വന്നിരുന്ന് വാരി തിന്നും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ചോറും തിന്നിട്ട് നമുക്കെതിരെ കളിക്കും, നമ്മുടെ ചോറ് കഴിച്ചിട്ട് നമുക്കെതിരെ പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. നിങ്ങൾ ഔദും ബിസ്മിയും പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. മഹാനായ നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു, ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്ന സമയം നിങ്ങൾ അല്ലാഹുവിനോട് ശപിക്കപ്പെട്ട ഇബിലീസിനെ തൊട്ട് കാവലിനെ ചോദിക്കണേ എന്ന് നബിയ്യന റസൂലുള്ളാഹി. അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. നിന്റെ കുടുംബ ജീവിതത്തിൽ പോലും നിന്റെ ഭാര്യയും നിന്നെയും നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും ആ ഇബിലീസിനെ തൊട്ട് നീ കാവലിനെ ചോദിക്കണം. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താനി. ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറയേണ്ട ദുആ വരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, എന്താണ് നീ ശൈത്താന്റെ സ്വഭാവം കാണിക്കുന്നേ? പാപ്പ തന്നെ ചോദിക്കാമോ, മകനോട് ചോദിക്കുന്നു, നീ എന്താടാ ശൈത്താന്റെ സ്വഭാവം കാണിക്കുന്നേ? പിന്നെ അവൻ ശൈത്താന്റെ സ്വഭാവമല്ലാതെ ആരുടെ സ്വഭാവം കാണിക്കണം? നീ നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞില്ല. ആരെങ്കിലും ഒരാൾ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താൻ അവിടെ കയറി വരും, ശൈത്താൻ അവിടെ കയറി വരും. പിന്നെ മകനെ നോക്കിയിട്ട് ശൈത്താന്റെ മോനെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വിരിപ്പിൽ പോയിരുന്ന് നിങ്ങൾ ആയത്തുൽ കുർസി, ആമന റസൂൽ, ഈ രണ്ട് സൂറത്തുകൾ, ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, കിടക്കയുടെ വിരിപ്പിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതണം, നിനക്കത് മതിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആയത്തിൽ കുറിച്ച് കയറി ഇരുന്നിട്ട് കിടപ്പറയിലേക്ക് പോകുമ്പോ നിന്റെ കട്ടിലിൽ, നിന്റെ മണിയറയിൽ, നിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് നീ ആയത്തിൽ കുറിച്ച് ഓതണം. മഹാനായ ഇബ്നു മസ്ഊദ്, മഹാനായ അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹാതൈനി അൽ ആയത മിൻ ആഖിർ സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കിടപ്പറയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്ത്, ആയത്തുൽ കുർസി, ആമന റസൂൽ, ഈ രണ്ട് ആയത്തുകൾ നീ ഓതിയാൽ നിനക്ക് ആ രാത്രി അത് മതിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര ഗൗരവത്തോടു കൂടിയാണ് സഹോദരങ്ങളെ പരിശുദ്ധമായി ഖുർആൻ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്നു കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോ. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, കിടന്നു കഴിഞ്ഞാൽ ഇബ്ലീസിന് കയറിയിരിക്കാനുള്ള സൗകര്യം ഒരിക്കലും നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മളുടെ ഭാര്യമാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിടന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടക്കപ്പാമടക്കി വെക്കണം. വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പെണ്ണുങ്ങൾ വിരിപ്പമടക്കാറില്ല. എട്ട് മണിയായാലും ഒമ്പത് മണിയായാലും അവിടെ തന്നെ അവസാനം നമ്മൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ മടക്കുന്ന ഒരു സ്വഭാവം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ പോലും ഇബ്ലീസ് കയറിയിരിക്കുമെന്ന, നമ്മുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ പോലും അവൻ കയറിയിരിക്കും, നമ്മുടെ വിരിപ്പുകൾക്കകത്ത് അവൻ കയറിയിരിക്കും. അതുപോലെ തന്നെ ബെഡ്റൂമുകൾ തൂക്കാതെ വാരാതെ പെണ്ണുങ്ങൾ രാത്രിയാ തൂക്കുന്ന വീട്, രാത്രിയാണ് വീട് തൂക്കുന്നത്. പണ്ടുള്ള ഏതെങ്കിലും പെണ്ണ് വൈകുന്നേരമായി വീട് തൂത്തു കഴിഞ്ഞാൽ തുണി അലക്കാൻ വിടുവോ? പണ്ടുള്ളവർ മഗ്രിബിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ തുണി പോലും കഴുകാൻ വിടില്ല.
and the Priyapata Vidanatri and Latukenda, the Taritrim Vidithum and the Hadith and the Kitabugal and the Kitabugaluda Namukko Padipichi and the Valare Gauda Vatu Budikan and Dagarium, Adagunda Ningal Kedan Ranga Kedina, Ningalidin Kumbo, Ningala Vidipugal, Ningala Madakibuku, Ningala Vidipugal, Ningala Madakibuku, Mahana Yapramatik and Sulla, Wali, he was Selama, Tangala Paranu, Urakatil in the Yedini Tikadinal, Munu Prabisham, Ninda Mukin, the Woodlil Velangate in the Chitanay and then be Muhammad Mustafa. Sallallahu alaihi wasallam athangalu parayunna urakkathil ninnu ezhunnettal mookinte kattu vellam keettikitte nee moonu pravisham cheetanam endinu endinu അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തൈഖല അഹദുകും മിൻ മനാമിഹി ഫല്യസ്തൻസിറു സലാസ മറാ ഫഇന്ന ശൈത്താന അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് രാത്രി കാലങ്ങളിൽ ഇബ്ലീസ് നമ്മുടെ മൂക്കിന്റെ ദ്വാരത്തിന്റെ അകത്ത് കേറിയിരിക്കുമെന്ന അല്ലാഹുവിന്റെ പ്രവാചകനാ പറയുന്നത് മഹാനായ അബൂ ഹുറൈറ Allah Taalar ko report jayam na hadisa mukinda dwarangal kagatti ibilis keeri giri kundu adu kundu vurakatil nem na yedne cha mono pravisham mukinda gattu vellangi tiyattu ni chiti gatti ibilis na poratta kane yam adaravaya pravadagan nabi Muhammad Mustafa sallallahu alaihi wasallam thangal abadam na padi pigumbu inna priyapatta vare ibilis sadharana burutan allah അവൻ എല്ലാവരെയും പിടപ്പിക്കുന്നവനാണ് അവൻ ആദൻ നബിയെയും ഹവ്വാ ബീബിയെയും രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം ഇബ്ലീസാ അല്ലാഹുവേ ആദൻ നബിയുടെ മക്കളായ കാബീലിനെയും ഹാബീലിനെയും തമ്മിലടിപ്പിച്ചതാരാ ഇബ്ലീസാ എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ ആ നൂഹ് നബിയുടെ മകനെയും ഭാര്യയെയും പിടപ്പിച്ചകൾ എന്നത് ഇബ്ലീസാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നംറൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന സമയത്ത് ഇബ്രാഹിം നബിയെ പിടപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നാര മകനാറക്കാൻ പോകുന്ന സമയത്ത് ഹജറാ ബീവിയെയും ഇബ്രാഹിം നബിയെയും അവിടെ നിന്ന് പിടപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രൂപം കൊടുത്ത സമയത്ത് പിടപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ അയ്യൂബ് നബി തന്റെ ഭാര്യയെയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പിരിപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ എന്റെ പ്രിയപ്പെട്ടവരെ സർവപ്രവാചകന്മാരെയും പിടപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവനാണ് ഇബ്ലീസ് അവനെ നിങ്ങൾ വിശ്വസിക്കല്ലേ അവൻ ഏത് കോലത്തിലും നിങ്ങളുടെ മുന്നിൽ കടന്നു വരാ എത്ര വലിയ കൊലകുമ്പനും അവന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ് അതുകൊണ്ടൊരു ചരിത്രം പറഞ്ഞു തരട്ടെ ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്കൂ അല്ലാഹുവേ പർസീസ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു 6000 വിദ്യാർത്ഥികളുടെ ഗുരുനാഥനാ 40 വർഷക്കാലം ഇബാദത്ത് ചെയ്തിരുന്ന മഹാനാ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ അറിയുന്ന മനുഷ്യനാ പർസീസ എന്ന് പറഞ്ഞാൽ 6000 ശിഷ്യന്മാര് അല്ലാഹുവേ 40 വർഷക്കാലം ഇബാദത്ത് ചെയ്തിരുന്ന മനുഷ്യനാ അതുമാത്രമല്ല അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചിരുന്ന മഹാനാ അങ്ങനെ മഹാനായി ജീവിച്ചിരുന്ന ബർസീസയുണ്ടല്ലോ അല്ലാഹുവേ കാഫിറായിട്ടാ ചത്തുപോയത് അവിടെ നിന്ന് കാഫിറായിട്ടാ ചത്തുപോയത് അതിന്റെ കാരണം എന്തെന്നറിയോ ബർസീസയുടെ അതാ ബർസീസ ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന വീടുണ്ടല്ലോ ആ കൂടാരത്തിന്റെ മുന്നിൽ ഒരു വലിയ മഹാനിന്റെ രൂപത്തിലാണ് ഇബ്ലീസ് കടന്നു പോയത് ഒരു ആബിദായ മനുഷ്യന്റെ രൂപത്തിൽ അതാ ബർസീസയോട് ചോദിക്കുകയാ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരല്പം സ്ഥലം തരുമോ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരല്പം സ്ഥലം തരുമോ ബർസീസ അനുവാദം കൊടുത്തു ഇബ്ലീസ് രാവും പകലും നിന്ന് ഇബാദത്ത അല്ലാഹുവേ ബർസീസ നോക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഉറങ്ങുന്നില്ല ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കുന്നില്ല 24
24 മണിക്കൂറും രാവും പകലും ഇബാദത്ത്, ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടപ്പോ പർസീസ ചോദിക്കുകയാ, എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നത്? നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ല, നിങ്ങൾ ഉറങ്ങുന്നില്ല, 24 മണിക്കൂറും നിങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ, ഇതെങ്ങനാ കഴിയുന്നത്? ഇതെങ്ങനാ നിങ്ങൾക്ക് കഴിയുന്നത്? അതാ എനിക്കും അങ്ങനെയാകണം, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? അല്ലാഹുവേ, ലാനത്താക്കപ്പെട്ട ഇബിലീസ് ഉണ്ടല്ലോ, അവിടങ്ങ് പറഞ്ഞു, ബർസീസ എന്നെ പോലെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉറങ്ങാതെ 24 മണിക്കൂറും പടച്ചവന്റെ മുന്നിൽ സുജൂദിൽ കിടക്കണോ? അല്ലാഹുവേ, ഇബാദത്ത് ചെയ്യണോ? അതിനാകെയുള്ള വഴി എന്തെന്നറിയുമോ? ഒരു വലിയ പാപം ചെയ്താ മതി, ഒരു വലിയ പാപം ചെയ്താ മതി. നീ ഒരു വലിയ പാപം ചെയ്യണം, ആ പാപം ചെയ്തു കഴിഞ്ഞാ നീ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നിന്റെ മനസ്സിലേക്ക് ആ ഓർമ്മ കടന്നു വരും. നിനക്ക് ഒരുപാട് നിസ്കരിക്കാൻ കഴിയും, ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നീ ഏതെങ്കിലും ഒരു പാപം ചെയ്യണം. ഇബിലീസ് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പർസീസ ചോദിച്ചു, ഞാൻ എന്ത് പാപമാ ചെയ്യേണ്ടത്? ആ കാണുന്ന കള്ള് ഷാപ്പിൽ പോയിട്ട് ഒരു മുടക്ക് കണ്ണ് പേടിച്ചു കുടിക്കണം? പർസീസ പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, അത് വൻ പാപമാണല്ലോ, കണ്ണ് കുടിക്കുന്നത് അല്ലാഹു പൊറുക്കാത്ത പാപമാണല്ലോ. പർസീസ പറഞ്ഞു, പർസീസയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അത് കുടിച്ചിട്ട് നീ തൗബ ചെയ്താ അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമാ, പിന്നെ നിന്റെ ഇബാദത്തുകൾ അധികരിക്കുകയാണ്. അവിടെ നിന്ന് ചരിത്രം പറയുകയാ, പർസീസ കാണുന്ന കള്ള് ഷാപ്പിലേക്ക് കടന്നു പോയി. 40 വർഷക്കാലം അല്ലാഹു ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ബർസീസയുണ്ടല്ലോ, അവിടെ നിന്ന് കള്ള് ഷാപ്പിലേക്ക് കടന്നു പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഒരു കപ്പ് കള്ള് വേണം. അല്ലാഹുവേ, ആ കള്ള് ഷാപ്പിലെ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, കള്ള് കൊണ്ടുവന്ന് ബർസീസയുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാ. അവിടെ നിന്ന് ബർസീസ കള്ള് കുടിച്ചു. കള്ള് കുടിച്ചു കഴിഞ്ഞപ്പോ കള്ള് കൊണ്ടുവന്ന് പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കുകയാ. കള്ള് കൊടുത്ത് പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അല്ലാഹുവേ, അവിടെ നിന്ന് വ്യഭിചരിക്കുകയാ, ആ പെണ്ണിനെ വ്യഭിചരിക്കുകയാണ്. അതാ പെണ്ണിന്റെ ഭർത്താവ് കണ്ടുകൊണ്ട് കയറി വന്നു, പർസീസയുമായി തല്ലായി. പർസീസയാ മനുഷ്യനെ തല്ലിക്കൊല്ലുകയാ. മനസ്സിലാക്കണം, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇബിലീസ് വലിയ താടിയൊക്കെ ഇട്ട്, ജൊബ്ബിയും തുപ്പായൊക്കെ ഇട്ട്, വലിയ തഴമ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എനിക്കൂടെ നിസ്കരിക്കാൻ ഇത്തിരി സ്ഥലം തരുമോ? അവിടെ നിന്ന് അനുവാദം കൊടുത്തു. ബർസീസ നോക്കുമ്പോ തീറ്റിയില്ല, കുടിയില്ല, ഉറക്കമില്ല, 24 മണിക്കൂർ നിസ്കാരം. ഇത് കണ്ടപ്പോ ബർസീസ ചോദിച്ചു, ഇതെങ്ങനെ പറ്റുന്നു നിങ്ങളെ കൊണ്ട്? ഇതെങ്ങനാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്? നിനക്കിങ്ങനെ നിസ്കരിക്കണമെങ്കിൽ നീ ഒരു തെറ്റിയ്യണം, എന്നിട്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഊർജമുണ്ടാകും. അവിടെ നിന്ന് പറഞ്ഞു, എന്താ പോയി കള്ളു കുടിക്കാൻ പറഞ്ഞു. പോയി കള്ളു കുടിച്ചു. കള്ളു കുടിച്ചപ്പോ ആ മത്തങ്ങോട്ട് കയറിയപ്പോ കള്ളു കൊണ്ടുവന്ന പെണ്ണിനെ കണ്ടപ്പം കയറി പിടിക്കാൻ തോന്നി, കയറി പിടിച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് വ്യഭിചരിച്ചു. വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് കയറി വന്നത്. ഭർത്താവുമായിട്ട് അടിയുണ്ടായി, ഭർത്താവിനെ കൊന്നു. 3 പാപം ചെയ്തു: കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, കൊലപാതകം ചെയ്തു. അതാണ് കള്ള്. അല്ലാഹു ഈമാന്തരമാറാകട്ടെ. അവിടെ നിന്നാ സർവ്വതും തുടങ്ങുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അവസാനം പട്ടാളക്കാർ വന്ന് ബർസീസയെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലടച്ചു. അവസാനം കൊല്ലാൻ സമയമായി, ബർസീസയെ കൊല്ലാൻ സമയമായപ്പോൾ ഇബിലീസ് ചെന്നിട്ട് ചോദിച്ചു, രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി, ഞാൻ എന്നെ രക്ഷപ്പെടുത്താം. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, എന്ത് ചെയ്യേണ്ടത്? എൻ്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്താൽ മതി, എന്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്താൽ മതി. അവസാനം ബർസീസ സുജൂദ് ചെയ്തിട്ട് കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല, അവൻ ഏത് രീതിയിലും നമ്മളെ പിഴപ്പിക്കും.